നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുപിയിൽ നിന്ന് മറ്റൊരു അതിഭീകരമായ പീഡന വാർത്ത കൂടി പുറത്തുവരികയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചതാണ് സംഭവം. ഒരു കോളേജിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. 8 കോളേജ് വിദ്യാർത്ഥികൾ ചേർന്നാണ് ഒരു പെൺകുട്ടിയെ ഹോസ്റ്റലിൽ വെച്ച് പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നത്. പ്രതിക്കെതിരെ ദേശീയ സുരക്ഷാ നിയമം പ്രകാരമുള്ള കുറ്റങ്ങളും ചുമത്താൻ ആവശ്യപ്പെടുമെന്നാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ താൻസിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. പ്രതികളിൽ ഒരാൾ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് താൻസി സീനിയർ എസ് പി ആയ ദിനേശ് കുമാർ വ്യക്തമാക്കുന്നത്. ഈ സമയത്ത് മറ്റുള്ളവർ ഹോസ്റ്റലിന് പുറത്ത് നിൽക്കുകയായിരുന്നുവെന്നും കോളേജിൽ പരീക്ഷ നടക്കുന്നതിനിടെയായിരുന്നു ഈ ഒരു സംഭവമെന്നും പറയുന്നുണ്ട്. അധ്യാപകർ പരീക്ഷാ ഡ്യൂട്ടിയുടെ തിരക്കിലാണ് എന്നും ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. പീഡനം നടന്ന ഹോസ്റ്റൽ കോളേജിൽ നിന്ന് കുറച്ച് അകലെയായതിനാൽ സംഭവം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പെൺകുട്ടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രി അറസ്റ്റ് ചെയ്ത യുവാക്കൾക്കെതിരെ ഐ പി സി പോക്സോ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. അടച്ചിരുന്ന കോളേജ് പോളിടെക്നിക്കിന്റെ ഹോസ്റ്റലിൽ യുവാക്കൾ എങ്ങനെ എത്തി എന്ന കാര്യം അന്വേഷണം നടക്കുന്നുണ്ട്. കേസിലെ പ്രതികളെല്ലാം ഇതേ കോളേജിലെ തന്നെ വിദ്യാർത്ഥികളാണ്. പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി യുവാക്കൾ 3000 രൂപയും തട്ടിയെടുക്കുകയും ചെയ്തു. കോളേജിന് സമീപം ഒരു സുഹൃത്തിനെ കാണാൻ പോയ പെൺകുട്ടിയെ പ്രതികൾ ബലം പ്രയോഗിച്ച് കോളേജ് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തടയാൻ ശ്രമിച്ച പെൺകുട്ടിയുടെ സുഹൃത്തിനെയും സംഘം ആക്രമിച്ചു. പ്രതികളെ കോളേജിൽ നിന്ന് പുറത്താക്കാൻ ഉത്തരവിട്ടതായി ജില്ലാ മജിസ്ട്രേറ്റ് എ വംശിയും വ്യക്തമാക്കുന്നുണ്ട്. പ്രതികൾക്കെതിരെ എൻ എസ് എ ചുമത്താനും ജില്ലാ ഭരണകൂടം നീക്കം ആരംഭിച്ചു. ദേശീയ സുരക്ഷയ്ക്കും ക്രമസമാധാനത്തിനും ഭീഷണിയാണ് എന്ന് അധികൃതർക്ക് തോന്നിയാൽ ഒരാൾക്കെതിരെ എൻ എസ് എ ചുമത്താൻ സാധിക്കും. ഇതുപ്രകാരം 12 മാസം വരെ പ്രതിയെ തടവിൽ വയ്ക്കാൻ കഴിയും. സിപ്രി ബസാർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നടന്ന കുറ്റകൃത്യം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. നമുക്കറിയാം ഹാത്രസിലെ പെൺകുട്ടിയുടെ സംഭവം നമ്മുടെ മനസ്സിൽ നിന്ന് ഇതുവരെയും പോയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നടക്കുന്നതും യു പിയിൽ വളരെ ഖേദകരമായ കാര്യം. ന്യൂസ് ഡെസ്ക് മലയാള വാർത്ത.